Choose Edu Tips. PC examination prepare ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും Let's Choose Edu Tips ലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നുള്ള ഭാഗമാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫിസിക്കൽ സയൻസിനകത്തുള്ളതാണ് ഇത് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. അപ്പോൾ ഈ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ SCERT 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റിനകത്ത് ആ ഒരു ചാപ്റ്ററിനകത്ത് വളരെ വൃത്തിയായിട്ട് എന്താണ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ് ഇന്ന് പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്മാത്രകൾ എന്ന അതിസൂക്ഷ്മമായ കണങ്ങൾ കൊണ്ടാണ് അല്ലേ. ഈ ഓരോ തന്മാത്രയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്തെന്ന് പറയുന്ന ആറ്റം. ഓക്കെ, അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക അതാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ 1807 ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു, അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആവിഷ്കരിച്ചതാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക സിദ്ധാന്തം. ഓക്കെ, 1807 ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ജോൺ ഡാൽട്ടൺ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്ന അറ്റോമിക സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കുകയും ചെയ്യാം അല്ലേ. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും, അത് ജോൺ ഡാൽട്ടണാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഡാൽട്ടണാണ്. അതുപോലെ തന്നെ ആറ്റം കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്, ജോൺ ഡാൽട്ടണാണ്. ഓക്കെ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടണാണ്. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നാരാന്ന് ചോദിച്ചത് ആരാന്ന് പറയും, ജോൺ ഡാൽട്ടൺ. ഓക്കെ, അപ്പം ഡാൽട്ടണാണ് ആറ്റം കണ്ടുപിടിച്ചത്. പക്ഷേ ആറ്റം എന്ന് പറയുന്ന ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായി, ആറ്റം എന്ന് പറയുന്ന ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോസ്റ്റ് വേൾഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ആറ്റം എന്ന് പറയുന്ന ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പോസ്റ്റ് വേൾഡ് ആണ്. ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ആറ്റം എന്ന് പറയുന്ന ഈ വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് എന്ത് ആറ്റം എന്ന് പറയുന്ന പദം രൂപം കൊണ്ടത്. പോസ്റ്റ് വേൾഡ് ആണ് ആദ്യമായി ആറ്റം എന്ന പദം ഉപയോഗിച്ചത്. ഓക്കെ, പക്ഷെ ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും, ജോൺ ഡാൽട്ടണാണ്. നമ്മൾ ഡാൽട്ടണിസം കേട്ടിട്ടുണ്ട് അല്ലേ, വർണ്ണാന്ധത. അപ്പം ഡാൽട്ടണിസം ബാധിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ആരെന്ന് പറയുന്ന ജോൺ ഡാൽട്ടൺ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കണ്ണിനുണ്ടായിരുന്ന അസുഖമായിരുന്നു എന്താ, ഡാൽട്ടണിസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പിതാവ് ജോൺ ഡാൽട്ടൺ, ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ, പോസ്റ്റ് വേൾഡ് ആണ് ആറ്റത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി. ഒരാറ്റം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ആറ്റത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആ ആറ്റത്തിൽ വരുന്നതാണ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരാറ്റമാണ്. അപ്പോൾ ഈ ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ആറ്റത്തിന് എന്തുണ്ട്, ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെന്തുണ്ട്, ആറ്റത്തിന് മറ്റു മൗലിക കണങ്ങളുണ്ട്. അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ഏതാ, പ്രോട്ടോണും അതുപോലെ തന്നെ എന്തുണ്ട്, ന്യൂട്രോണും കാണപ്പെടും അല്ലേ. പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയുന്ന ഈ കണങ്ങൾ കാണപ്പെടുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ മൗലിക കണമാണ് എന്തെന്ന് പറയുന്നത്, ആ ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോൺ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിലാണ് എന്ത് കാണപ്പെടുന്നത്, പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കാം ആറ്റത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, അത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ആറ്റത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ആണ്. ഓക്കെ, നമ്മളോട് PSC ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ആറ്റത്തിൻ്റെ ആകൃതി. ആറ്റത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ് കേട്ടോ. ആറ്റത്തിൻ്റെ ആകൃതി
ഗോളാകൃതിയാണ്. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് എന്താ ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ ആകൃതി എന്ന് പറയുന്ന ഗോളാകൃതിയാണ്. ഞാൻ പറഞ്ഞു ആറ്റത്തിന് എന്തുണ്ട്, ആറ്റത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. അപ്പം ഇത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് കേട്ടോ. ആറ്റത്തിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ കാണപ്പെടുന്നുണ്ട്, ഈ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണുകളും അതുപോലെ തന്നെ എന്തുള്ളത്, പ്രോട്ടോൺ കാണപ്പെടും, അതുപോലെ തന്നെ ന്യൂട്രോണും കാണപ്പെടും. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പ്രോട്ടോൺ, നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് റുദർഫോർഡ്. ഓക്കെ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാണ് റുദർഫോർഡ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. റുദർഫോർഡ് തന്നെയാണ് പ്രോട്ടോണും കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും റുദർഫോർഡാണ് കേട്ടോ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്, റുദർഫോർഡാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക. ഓക്കെ, ജെയിംസ് ചാഡ്വിക്ക് ആണ് ചാഡ്വിക്ക്. ഓക്കെ, ജെയിംസ് ചാഡ്വിക്ക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. പിന്നെ നമുക്കറിയാം ആറ്റത്തിന് പുറമെ എന്ത് കാണപ്പെടുന്നുണ്ട്, ഷെല്ല് കാണപ്പെടുന്നുണ്ട് അല്ലെ, ഇലക്ട്രോണുകളുടെ സഞ്ചാര പഥം കാണപ്പെടുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അപ്പൊ ഈ ഓർബിറ്റിൽ കൂടിയാണ് ആര് പോകുന്നത്, നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം വെച്ചിരിക്കുന്നത് അല്ലെ, ഇലക്ട്രോണുകളുള്ളത് ഓർബിറ്റിലാണ്. അപ്പം വേറൊരു കാര്യം കൂടി, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. ഓക്കെ, ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇത് പി എസ് സി എക്സാമിനേഷൻ നമ്മളോട് പലതവണയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, മാറ്റിയും മറിച്ചും ഒക്കെ ചോദിക്കാറുള്ള കാര്യമാണിത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, പ്രോട്ടോൺ കണ്ടുപിടിച്ചതാര്, ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്, ഇതെല്ലാം നമ്മളോട് മുൻവർഷ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് പണ്ട് കാലം മുതൽ തന്നെ പി എസ് സിയിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു കോഡുണ്ട്, ആ കോഡ് ഇട്ടങ്ങ് ഓർത്ത് വയ്ക്കുക, പെൻ ആർ ടി സി അല്ലേ, പെൻ ആർ ടി സി എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ, പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചവരെ നമുക്ക് പഠിക്കാൻ പറ്റും. പെൻ പി ഫോർ എന്ന് പറയുന്നത് എന്താണ്, ആ പി ഫോർ പ്രോട്ടോൺ ആണ്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആർ റുദർഫോർഡ് ആണ്. ദെൻ ഇ ഫോർ ഇലക്ട്രോൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ, തോംസന്റെ ടി ആണ് തോംസൺ. ദെൻ ന്യൂട്രോൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്, ചാഡ്വിക്കിന്റെ സി. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക, പെൻ ആർ ടി സി. അപ്പൊ നമുക്ക് തെറ്റിപ്പോകത്തില്ല, പെൻ ആർ ടി സി എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി, അല്ലെങ്കിൽ അവിടെ ഇരിക്കും കൺഫ്യൂഷൻ ആയിരിക്കും, ന്യൂട്രോൺ കണ്ടുപിടിച്ചതാരെ പെട്ടെന്ന് കൺഫ്യൂഷൻ കൊണ്ട് എഴുതാൻ പറ്റില്ലെന്നിരിക്കും. നമ്മൾ സൈഡിൽ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ എന്ത് എഴുതി വെക്കും, പെൻ ആർ ടി സി എന്ന് എഴുതി വെച്ചിട്ട് നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും ആരാണ് കണ്ടുപിടിച്ചതെന്ന്. അപ്പൊ ക്ലിയർ അല്ലേ. ഒന്നുകൂടി പറയാം, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്, ആൻഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. ഓക്കെ, ഇനി ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് എന്തെന്ന് പറയുന്ന പ്രോട്ടോണുകൾ. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺ. ന്യൂട്രോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് എന്ന് പറയുന്നത് പ്രോട്ടോൺ. ഞാൻ പറഞ്ഞു പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും, ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പ്രോട്ടോൺ പി ഫോർ പോസിറ്റീവ് എന്ന് ഓർത്ത് വയ്ക്കുക അല്ലെ, പോസിറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, നോ ചാർജ് എന്ന് ഓർത്ത് വയ്ക്കുക, ന്യൂട്രോൺ നോ ചാർജ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. വേണമെങ്കിൽ ചോദിക്കുക, ഒരാറ്റത്തിൽ കാണപ്പെടുന്ന നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഇലക്ട്രോൺ, ഒരാറ്റത്തിൽ കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്ത കണങ്ങൾ ന്യൂട്രോൺ. കിട്ടിയില്ലേ. അപ്പം ഈ കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക, ഇത് കണ്ടുപിടിച്ച് ഓർക്കുക, ഇതിൻ്റെ ചാർജ്, കണങ്ങളുടെ ചാർജ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം,
ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്നറിയപ്പെടുന്ന ഏതാണ്? ആ ഇലക്ട്രോൺ ആണ് കേട്ടോ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ഭാരം എത്രയാണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇലക്ട്രോണിന്റെ ഭാരം എന്ന് പറയുന്ന 9.1 × 10⁻³൧ കിലോഗ്രാം, ഇതാണ് ഇലക്ട്രോണിന്റെ ഭാരം എന്ന് പറയുന്നത്. പോരാ, ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഭാരം എന്ന് പറയുന്ന 9.1 × 10⁻³ കിലോഗ്രാം. അപ്പൊ ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്ന് പറയുന്ന ഏതാണ്? ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. ഓക്കെ, ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്ന് പറയുന്ന ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ ഭാരം എന്ന് പറയുന്നത് 1.6 × 10⁻²⁷ കിലോഗ്രാം ആണ് ന്യൂട്രോണിന്റെ ഭാരം. ഓക്കെ, അപ്പം ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ഭാരം എന്ന് പറയുന്ന 9.1 × 10⁻³⁹ കിലോഗ്രാം. ആറ്റത്തിലെ ഭാരം കൂടിയ കണം എന്ന് പറയുന്ന 1.6 × 10⁻²⁷ കിലോഗ്രാം ഉള്ള ന്യൂട്രോൺ ആണ്. ഇതും കൂടി പഠിച്ചു വെക്കുക. ഇനി നമ്മളോട് എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു കാര്യമാണ് അറ്റോമിക നമ്പർ. ഓക്കെ, അത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ പറയുന്നതാണ് എന്താ അറ്റോമിക നമ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ വിളിക്കുന്ന പേര് എന്താ? അത് പല ഓപ്ഷൻ തരാം. അപ്പം ഓർത്ത് വയ്ക്കുക, അറ്റോമിക നമ്പറാണ്. ഓക്കെ, അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ, അല്ലെങ്കിൽ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? അറ്റോമിക നമ്പർ പോലെ തന്നെ എന്തുണ്ട്? മാസ് നമ്പർ ഉണ്ട് അല്ലെ. മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്ന മാസ് നമ്പർ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ്. ഓക്കെ, അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന ഇസഡ് എന്നുള്ള അക്ഷരം കൊണ്ടാണ്. അതുപോലെ തന്നെ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എ എന്നുള്ള അക്ഷരം കൊണ്ടാണ്. അപ്പൊ ഇത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്ന മാസ് നമ്പർ. ഓക്കെ, പിന്നെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ വിളിക്കുന്നതാണ് എന്താ? അറ്റോമിക നമ്പർ അല്ലെങ്കിൽ അറ്റോമിക സംഖ്യ. അറ്റോമിക സംഖ്യയെ സൂചിപ്പിക്കുന്ന ഇസഡ് എന്നുള്ള അക്ഷരം കൊണ്ടും മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എ എന്നുള്ള അക്ഷരം കൊണ്ടുമാണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് ഐസോടോപ്പുകൾ. ഓക്കെ, ഐസോടോപ്പ് നമ്മൾ സാധാരണ ഇടയ്ക്കൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഐസോടോപ്പുകൾ, ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, അറ്റോമിക നമ്പർ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ഒരേ അറ്റോമിക നമ്പറും അതുപോലെ തന്നെ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പർ. മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്നതാണ് എന്താ? ഐസോടോപ്പുകൾ. ഓക്കെ, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണിതാ ഐസോടോപ്പുകൾ. സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. ഓക്കെ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഏതൊക്കെ? ആ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, അതുപോലെ തന്നെ ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയൊക്കെ പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്നതാണ് എന്താ? ഐസോടോപ്പുകൾ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് എന്താ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവ. ഐസോടോപ്പുകൾ എന്താ നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ ഞാൻ പറഞ്ഞു 9th standard പുസ്തകമാണല്ലേ. അപ്പം 9th standard പുസ്തകത്തിനകത്ത് ചില ഐസോടോപ്പുകൾ തന്നിട്ട് ഈ ഐസോടോപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോ ആദ്യം തന്നെ ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് അല്ലേ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, അതിൽ ഡ്യൂട്ടീരിയം എന്ന ഐസോടോപ്പ്, ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം
ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് എന്ന് പറയുന്ന ഡ്യൂട്ടീരിയം പഠിക്കണം കേട്ടോ. ദെൻ കാർബൺ 14 പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. കാർബൺ 14 നമുക്കറിയാം ഫോസിലുകളുടെ കാലപ്പഴക്കം, ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ് എന്താ കാർബൺ 14. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രാതീത കാലഘട്ടത്തിലെ വസ്തുക്കളുടെ പഴക്കം, ഇതൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ് എന്ന് പറയുന്ന കാർബൺ 14. ഓക്കെ, നെക്സ്റ്റ് ഫോസ്ഫറസ് 31 ഉപയോഗിക്കുന്നത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് എന്ന് പറയുന്ന ഫോസ്ഫറസ് 31. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. നെക്സ്റ്റ് അയഡിൻ 131, അതുപോലെ കൊബാൾട്ട് 60. ഈ കൊബാൾട്ട് 60 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നതാണ് കാർബൺ 14 കൊബാൾട്ട് 16. ബാക്കിയുള്ളത് ചോദിച്ചിട്ടില്ലെന്നല്ല, ചോദിച്ചിട്ടുണ്ട്, പല തവണ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കാർബൺ 14, അതുപോലെ തന്നെ കൊബാൾട്ട് 60. കൊബാൾട്ട് 60 അയഡിൻ 131 ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ രോഗനിർണയത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് ഇതൊക്കെ. കൊബാൾട്ട് 60, ദെൻ അയഡിൻ 131. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ക്യാൻസർ ട്യൂമർ പോലുള്ള രോഗങ്ങളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60 അയഡിൻ 131. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് യുറേനിയം 235, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്, ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്. 4 ഓപ്ഷൻ കാണും, അതിനകത്ത് ആരും കാണും യുറേനിയം 235 കാണും. ഓക്കെ, അപ്പൊ യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ്. അപ്പൊ ഇത്രയും ഐസോട്ടോപ്പ് പുസ്തകത്തിലുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിത് പഠിച്ചു വെക്കേണ്ടതുണ്ട്, നിങ്ങളതുകൊണ്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അറ്റോമിക നമ്പർ മനസ്സിലാക്കി, മാസ് നമ്പർ മനസ്സിലാക്കി, ഐസോടോപ്പ് മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് എന്തുണ്ട്, ഐസോബാർ ഉണ്ട്. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ മാസ് നമ്പർ, മാസ് നമ്പർ ഒന്നായിരിക്കും, വ്യത്യസ്ത അറ്റോമിക നമ്പർ ആയിരിക്കും, അതാണ് എന്തെന്ന് പറയുന്ന ഐസോബാർ. ഐസോടോപ്പിൽ അറ്റോമിക നമ്പർ ഒരേ അറ്റോമിക നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ. ഐസോബാർ എന്ന് പറയുമ്പോൾ എന്തായി, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും വരുമ്പോഴാണ് എന്താകുന്നത്, ഐസോബാറുകളാവുന്നത്. പി എസ് സി പരീക്ഷകളിൽ നമ്മളോട് മിക്കവാറും കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് ആറ്റത്തിൻ്റെ മോഡലുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മോഡലുകളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ തന്നെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ, ദെൻ ഓർബിറ്റ് മോഡൽ. ഈ 3 മോഡൽസ് ആണ് പഠിക്കാനുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ആറ്റത്തിൻ്റെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്ന പ്ലം പുഡിംഗ് മോഡലാണ്. പ്ലം പുഡിംഗ് മോഡൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വാട്ടർ മെലൻ മോഡൽ അല്ലെങ്കിൽ തോംസൺസ് മോഡൽ. ഓക്കെ, അപ്പോൾ ഈ പ്ലം പുഡിംഗ് മോഡൽ അതുമല്ല വാട്ടർ മെലൻ മോഡൽ അതും അല്ലെങ്കിൽ തോംസൺസ് മോഡൽ ആവിഷ്കരിച്ചത് JJ തോംസൺ ആണ്. നമ്മുടെ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം ആറ്റത്തിൻ്റെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്ന ഏതാണ്, JJ തോംസൺ്റെ തോംസൺസ് മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്റ് ഏതാണ് വാട്ടർ മെലൻ മോഡൽ അതും അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡലാണ്. ഇനി നമുക്ക് അടുത്ത മോഡൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി മോഡലാണ്. പ്ലാനറ്ററി മോഡലിനെ നമുക്ക് സൗരയൂഥ മാതൃക എന്നും പറയാറുണ്ട്. അപ്പോൾ പ്ലാനറ്ററി മോഡൽ അതും അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ അതും അല്ലെങ്കിൽ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്, റുദർഫോർഡാണ്. ഓക്കെ, റുദർഫോർഡാണ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ അതും അല്ലെങ്കിൽ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. തോംസൺസ് മോഡൽ ആവിഷ്കരിച്ചത് പ്ലം പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർ മെലൻ മോഡൽ ആവിഷ്കരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്ന JJ തോംസൺ. ഓക്കെ, അപ്പം നമുക്ക് റുദർഫോർഡ് നമുക്കറിയാം, അദ്ദേഹമാണെന്ത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പം ഒരു ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലേക്കാണ് എന്നും പ്രസ്താവിച്ചിരിക്കുന്ന മോഡലാണ് എന്ന് പറയുന്നത് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പ്ലാനറ്ററി മോഡലാണ് കേട്ടോ. അപ്പം നോട്ട് ചെയ്തേക്കണം, പ്ലം പുഡിംഗും പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയ തന്നെയാണ്.
ഇനി നമ്മുടെ റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയ്ക്ക് വ്യക്തമായ ഒരു നിർവചനം നൽകിയ മോഡലാണ് എന്ന് പറയുന്ന നീൽസ് ബോർ ആവിഷ്കരിച്ച ബോർ മോഡൽ അല്ലെങ്കിൽ ഓർബിറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയ്ക്ക് ഒന്നുകൂടി ഒരു വ്യക്തത നൽകുന്നതാണ് എന്താ ബോർ മോഡൽ അല്ലെങ്കിൽ ഓർബിറ്റ് മോഡൽ. ഇപ്പോൾ ഓർബിറ്റ് മോഡൽ അല്ലെങ്കിൽ ബോർ മോഡൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് എന്ന് പറയുന്ന നീൽസ് ബോർ. ഓക്കെ, ബോർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നീൽസ് ബോർ എന്ന് മനസ്സിലാകും. പക്ഷേ ഓർബിറ്റ് മോഡൽ എന്ന് പറയുന്ന ഏതാണ്? ഈ ബോർ മോഡൽ തന്നെയാണെന്ന് കൂടി അറിഞ്ഞു വെക്കുക. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ വിളിക്കുന്നതാണ് എന്താ ഓർബിറ്റ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഒരു സഞ്ചാരപാതയുണ്ട്. ഈ സഞ്ചാരപാതയെ വിളിക്കുന്നതാണ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ബോർ മാതൃക അനുസരിച്ചാണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണിത് ഓർബിറ്റ്. ഓക്കെ, അപ്പം ഈ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ ഇലക്ട്രോണുകൾക്കും ഓരോ ഊർജമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റുകളെ വിളിക്കുന്നതാണ് ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നാണ് ഈ ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഈ ഓരോ ഷെല്ലുകളും അറിയപ്പെടുന്ന പേരാണ് ഊർജ നിലകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മൾ ഇങ്ങനെ ഇതൊരു ഓർബിറ്റാണ്, ഇത് ഓർബിറ്റാണ്, ഇത് ഓർബിറ്റാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ഈ സഞ്ചാരപാതകളെ വിളിക്കുന്ന പേരാണിത് ഓർബിറ്റ്. അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ പോകുന്ന ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഈ ഷെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ബോർ മാതൃക അനുസരിച്ചാണ് എന്ത് ചെയ്യുന്ന ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത എന്ത് വിളിക്കുക? ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഓരോ ഷെല്ലിനും ഓരോ പേരുണ്ട് അല്ലെ. ഇപ്പൊ ന്യൂക്ലിയസിനോട് ചേർന്നുള്ള ഈ ഷെല്ലിനെ കെ എന്ന് വിളിക്കും, ഇത് എൽ ആണ്, ഈ ഷെല്ല് എം ആണ്, ഈ ഷെല്ലിനെ എന്ത് വിളിക്കാം? എൻ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഓരോ ഓർബിറ്റിന് ഓരോ പേരുണ്ട്, കെ എൽ എം എൻ എന്നാണ് ഇവരുടെ പേര് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ കെ ആണല്ലോ ന്യൂക്ലിയസിനോട് ചേർന്നുള്ള ഷെല്ലെന്ന് പറയുന്ന. അപ്പൊ ഈ ഷെല്ലിന് എനർജി ലെവൽ കുറവായിരിക്കും. ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന ഷെല്ലിന് എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും എന്താണ് എനർജി ലെവല് കൂടുതലായിരിക്കും, ഊർജം കൂടുതലായിരിക്കും. അപ്പം ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2×10^2. ഓക്കെ, അപ്പം ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്ന 2×10^2 ആണ്. ഈ എൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽസ് ആണ് എന്ത് പറയുന്നത്? ഈ എൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെടുക്കുവാണെങ്കിൽ അറിയാം കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 2×, ഷെല്ലുകളുടെ എണ്ണം ഒന്നാണ്, 1×2 എന്ന് പറയുന്നത് എത്രയാണ്? 1×1 ആണ്, 2×1 എന്ന് പറയുന്നത് 1×1 അല്ല, ഇവിടെ 1 തന്നെയല്ലേ, അതെ 1 സ്ക്വയർ ആണ്, അപ്പോൾ 1 ആണ്. 1×2 എന്ന് പറയുന്ന 2 ആണ്. അപ്പോൾ കെയിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി എൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പോൾ 2×2×2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2×2 അല്ലെങ്കിൽ 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4. 4×2 എന്ന് പറയുമ്പം 8. ഇനി എമ്മിൽ എന്ത് ചെയ്യും? എമ്മിലാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ 2×3×2 വരും അല്ലേ. 3×3=9, 9×2=18 കിട്ടി. ദെൻ എൻ ആണ് ലാസ്റ്റ് വരുന്നത്. എൻ എത്ര വരും? എൻ എന്ന് പറയുന്ന നാലാമത്തെ ഷെല്ലാണ്. അപ്പോൾ 2×4² 4 സ്ക്വയർ എത്രയാണ്? 16. 16×2 എന്ന് പറയുന്ന 32. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇലക്ട്രോൺ വിന്യാസം വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2×10^2. എൻ എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ്. സോ ഇത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. കെയിൽ ഉൾക്കൊള്ളുന്ന പരമാവധി, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 32. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചാണെന്ന് അറിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യത ഏറെയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൽ ഒന്നും വിട്ടുകളയാനില്ല. എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കണം. ഇതിൽ നിന്നൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യത കിടക്കുന്നതും ഈ ഏരിയ തന്നെയാണ്.
അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഒരു മാസം നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ. ഈ ഒരു മാസം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് റിവിഷൻ ചെയ്യേണ്ട സമയമാണ്, അല്ലാതെ പഠിക്കേണ്ട സമയമല്ല. പഠിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പുതിയതായിട്ട് വരുന്നവരും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി എടുക്കുന്നവരൊക്കെ ചിലപ്പോൾ ഒരു മാസം ലീവ് എടുത്ത് പഠിക്കാനിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും മാക്സിമം കിട്ടുന്ന സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പഠിക്കുക. സമയം പോയിക്കൊണ്ടിരിക്കുവാണ്, അതിനി സമയം പോയി എന്നോർത്ത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട. എന്നാലും ഉള്ള സമയം കാര്യങ്ങളെല്ലാം കാര്യഗൗരവത്തോടെ എടുത്ത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെച്ചൂസ് ജ്യൂട്ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.